ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറെ കുറിച്ചിട്ടായിരുന്നു. നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ക്ലീനസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആളായിരിക്കും. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫുൾ ക്ലീനസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഓഫ് ഫോർ ദ ഹോട്ടൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ മനസ്സിലാക്കണം. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഒരു വ്യക്തി പെർഫോം ചെയ്യേണ്ട ആക്ടിവിറ്റീസ് അതെന്ത് ചെയ്യുക, ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി ചെയ്യേണ്ട ആക്ടിവിറ്റീസ്, ഒരു ജോലി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള ആ 10 ചാപ്റ്റേഴ്സ് എടുക്കാം. അതിന് വേണ്ട എക്സാംസിന് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതാണ് ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക. അപ്പോൾ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ് താഴെ പറയുന്നത്. ടൈറ്റിൽ ഓഫ് ദ പൊസിഷൻ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറാണ്. ഇയാൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോട്ടലിലെ ജനറൽ മാനേജറായിരിക്കും. ഇയാൾ സൂപ്പർവൈസ് ചെയ്യേണ്ടത് എല്ലാ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിനെ ആയിരിക്കും. അതുപോലെ തന്നെ ഇയാൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് മാനേജറെ, ചീഫ് എഞ്ചിനീയറെ, അതുപോലെ തന്നെ ട്രെൻഡ് ഓഫീസ് മാനേജറെ, നൈറ്റ് മാനേജറെ, ലോണ്ട്രി മാനേജറെ, ഇവരൊക്കെ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്താലേ പ്രോപ്പറായിട്ട് വർക്ക് മുന്നോട്ട് പോകുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇയാളെ ജോബിൽ വരുന്ന സ്കോപ്പ്, അതായത് ഇയാൾ എന്തൊക്കെ വർക്ക്സാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇയാൾ എന്ത് ചെയ്യണം, ക്ലീനേഴ്സിനെ അവരെ ഓർഡർ ചെയ്യണം, അവരെ അപ്പിയറൻസ് നോക്കണം, പബ്ലിക് ഏരിയ, അതുപോലെ തന്നെ കോട്ടേജ്, എംപ്ലോയീസ് ഫെസിലിറ്റീസ്, ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റിയും ഇയാൾക്കാണുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, ഷെഡ്യൂൾ ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം, ട്രെയിൻ ചെയ്യണം, ആരെ, ഹയറിങ്, ഡിസ്ചാർജിങ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ എംപ്ലോയീസിനെയും മാനേജ്മെൻറ്റ് വഴി എന്ത് ചെയ്യണം, അവർക്കെല്ലാവരെയും ഷെഡ്യൂൾ ചെയ്യണം, റിക്രൂട്ട് ചെയ്യാൻ മീൻസ് അവരെ തിരഞ്ഞെടുക്കണം, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം. റിക്രൂട്ട്മെൻറ്റ് മീൻസ് എന്താണ്, അവർ ജോലി കൊടുക്കുക, അവർ നമുക്ക് എത്ര എംപ്ലോയീസിന് വേക്കൻസി ഉണ്ട് അത്ര എംപ്ലോയീസിനുള്ള റിക്രൂട്ട്മെൻറ്റ് കൊടുത്തിട്ട് അവരെ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ നമ്മളെ ഓർഗനൈസേഷന് പാകപ്പെടുത്ത രീതിയിലാക്കിയെടുക്കും. അതുപോലെ തന്നെ എപ്പോഴാണോ റിപ്പോർട്ട്സ് ആവശ്യമുള്ളത് ആ സമയത്ത് കൃത്യമായിട്ട് റിപ്പോർട്ട്സ് എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും എല്ലാ മീറ്റിങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസും അതുപോലെ തന്നെ ഫോളോ അപ്പ് എന്ത് ചെയ്യണം, പബ്ലിക് ഏരിയസിലായാലും ഗസ്റ്റിൻ്റെ അക്കോമഡേഷൻ്റെ കാര്യത്തിലായാലും ഒരു തരത്തിലുള്ള സ്റ്റാൻഡേർഡിന് കുറവ് വരുത്താത്ത രീതിയിൽ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് എല്ലാ എംപ്ലോയീസിനെയും പ്രോപ്പറായിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് പുതിയ ടാസ്ക് എല്ലാം കൊടുക്കുകയാണെങ്കിൽ പുതിയ കണ്ടീഷൻസ് എല്ലാം വരുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പേഴ്സണലായിട്ടും അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ അസിസ്റ്റ് ചെയ്യുകയും അസിസ്റ്റൻസിനെ അസിസ്റ്റ് ചെയ്യുകയും ഇൻസ്പെക്ട് ചെയ്യുകയും വേണം. അത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ടും അതുപോലെ തന്നെ അൺവാരിങ് ഷെഡ്യൂളായിട്ടും പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ ഇന്ന സമയത്ത് ഇതിൻ്റെ സമയമുള്ള അതിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലല്ലാതെ പേഴ്സണലി എന്ത് ചെയ്യണം, എല്ലാത്തിനെയും അസിസ്റ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ പെർട്ടിക്കുലർ അറ്റൻഷൻ കൊടുക്കണം, അതായത് ചില ഓഡോർസ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കാനൊക്കെ വേണ്ടി, ഇപ്പോൾ കൊതു വരാതിരിക്കാനുള്ളതൊക്കെ അടിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ പ്രത്യേക അറ്റൻഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ജനറൽ മാനേജറുമായിട്ട് ഓരോ ദിവസവും അടുത്ത ഇടപഴകിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. ദെൻ ആനുവൽ ഹൗസ് കീപ്പിംഗ് ബഡ്ജറ്റ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കി അത് എന്ത് ചെയ്യണം, ജനറൽ മാനേജർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റിലയബിൾ ആയിട്ടുള്ള ഹൗസ് കീപ്പിങ്ങിന് വേണ്ട മെറ്റീരിയൽസ് ആയിട്ടുള്ള കാർപ്പറ്റ്, ലീനൻ, അത്തരത്തിലുള്ള എല്ലാതും ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിവരം അറിയിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസോ പ്രൊസീജിയേഴ്സോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറിന് നേരത്തെ പറഞ്ഞതാണ്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തിനും പ്ലാൻ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്.
പിന്നെ ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണം. ഒരാൾക്ക് ഒരു ജോലി ചെയ്യാൻ മിനിമം വേണ്ട യോഗ്യത, അതായത് ഇപ്പോൾ നമ്മൾക്ക് കോളേജിൽ പഠിപ്പിക്കണമെങ്കിൽ ഒരു ടീച്ചർക്ക് മിനിമം വേണ്ട യോഗ്യത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ജി വേണം എന്നാണ്. അപ്പോൾ അതുപോലെ മിനിമം വേണ്ട യോഗ്യതേനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഹൗസ് കീപ്പിങ്ങിൻ്റെ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ. അപ്പം ഇത് രണ്ടും പറയുന്ന സമയത്ത് ഇതിൻ്റെ സ്കോപ്പ് ഏകദേശം ഇൻ്റർകണക്റ്റഡ് ആണ്, ബട്ട് കൺഫ്യൂഷൻ വരാതെ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കാം. അപ്പോൾ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്താണെന്നുള്ളത് നോക്കാം. ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്താണ് ഒരു ഇൻഡിവിജ്വലാണ്. എങ്ങനെയാണ് അയാളെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസ് എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് എന്ത് ചെയ്യണം അയാൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് പബ്ലിക്കിനേറ്റ് മീറ്റ് ചെയ്യുമ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എംപ്ലോയീസ് എങ്ങനെയാണ് പബ്ലിക്കിന് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ആര്? ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ആൾ. ഈ ആൾ ശരിക്കും എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഏറ്റവും മേലത്തെ തട്ടിൽ വരുന്ന ആളുകളാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ടാൾക്കാർ, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. പിന്നെ ഇയാൾ സ്കോപ്പ് ഓഫ് ജോബ് എന്തൊക്കെയാണ്, ഇയാൾ ചെയ്യുന്ന വർക്കൊക്കെ ഇൻ്റർകണക്റ്റഡ് അല്ലേ? അതായത് ഒരു ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സിലായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എല്ലാം അങ്ങോട്ട് എന്ത് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇയാളെ ജോബ് എന്തൊക്കെയാണ്, സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പബ്ലിക് ഏരിയാസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ലിസ്റ്റ് ചെയ്യണം, അതിൻ്റെ പ്രോപ്പർ ക്ലീനിങ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഫർണിച്ചറോ കർട്ടൻസ് ഏതെങ്കിലും കേട് വന്നതോ നാശമായതോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള റിപ്പയറിങ്സ് നടത്തണം. അതുപോലെ തന്നെ പ്രോപ്പർ ക്ലീനിങ് വ്യൂ ചെയ്യണം, കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത്. വേണ്ട രീതിയിലുള്ള കാർപ്പറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റ് ഷാംപ്സ് ഒക്കെ വേണമെങ്കിൽ ഷാംപൂ ഒക്കെ കൊടുത്തിട്ട് അത് എന്ത് ചെയ്യണം, അത്രയും ക്ലീൻ ആക്കണം. സ്റ്റാഫിൻ്റെ ടേൺ ഔട്ട് കൃത്യമായിട്ട്, അതായത് പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുകയും പുതിയ ആൾക്കാരെ എന്ത് ചെയ്യണം അപ്പോയിൻറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ സ്റ്റാഫ്സിൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യണം. പെർഫോമൻസ് കൃത്യമായിട്ട് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ക്ലീനാണോ, സേഫ്റ്റി ആണോ, സെക്യൂരിറ്റി സിസ്റ്റംസൊക്കെ കറക്റ്റാണോ, പബ്ലിക് ഏരിയ ലോക്കും ഷട്ടറൊക്കെ കറക്റ്റാണോ എന്നുള്ള ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഫർണിച്ചർ മൂവ്മെൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും പബ്ലിക് ഏരിയയിലോ സർവീസസൊക്കെ വേണം ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സിൽ ഏതെങ്കിലും ചെക്ക് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഡെയിലി റോസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാഫ്സിൻ്റെ കാര്യങ്ങൾ റിക്വയർമെൻറ്റ്സ് പ്രോപ്പറായിട്ട് നടപ്പിലാക്കണം. അതുപോലെ തന്നെ ഫ്ലോർ ഹൗസും റൂം അറ്റൻഡൻസിനൊക്കെ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ് നൽകണം. പിന്നെ അതുപോലെ തന്നെ റൂം അറ്റൻഡൻസ് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ മാക്സിമം പ്രൊഡക്ടിവിറ്റി, മാക്സിമം എഫിഷ്യൻസിയും സ്റ്റാൻഡേർഡൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ സേഫ്റ്റി സിസ്റ്റംസും റൂമിലുള്ള എല്ലാ സേഫ്റ്റി സിസ്റ്റംസും ചെക്ക് ചെയ്യണം കറക്റ്റാണോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റിന് വേണ്ട എല്ലാ സെക്യൂരിറ്റീസും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് വല്ല ലിനൻ മൂവ്മെൻറ്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും പ്രോപ്പറായിട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഓരോ റൂംസിലേക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ലൈസൺ ആയിട്ടുള്ള പ്രോപ്പർ ക്ലീനിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനോ സെയിൽ ചെയ്യാനോ നാശമായ വില ഉണ്ടെങ്കിൽ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് സെയിൽ ചെയ്യുക. അതേപോലെ തന്നെ കോൾ റൂം സർവീസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന് ഗസ്റ്റിന് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഡെയിലി സ്റ്റാഫ് ഷിഫ്റ്റിംഗ് ഷെഡ്യൂളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും എന്ത് ചെയ്യണം, എല്ലാത്തിനും ഒരു ലിസ്റ്റ് ആൻഡ് ഫൗണ്ട് ഉണ്ടായിരിക്കണം. എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ള ഒരു നോംസ് ആൻഡ് കണ്ടീഷൻസും ഫോംസൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്താണ് ഹൗസ് കീപ്പിങ്ങിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സിൽ പറയുന്നത് എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് വരുന്നതെന്നുള്ളത് നോക്കാം. ഹൗസ് കീപ്പിങ്ങിനെ രണ്ട് രീതിയിലാണ് വർക്കിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഒന്ന് ഡേ ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റും. ഡേ ഷിഫ്റ്റിൽ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ റൂംസ് എല്ലാം ക്ലീൻ ചെയ്യുക, എന്നിട്ട് നീറ്റാക്കിയിടുക. എന്നിട്ട് ഈവനിങ് ഷിഫ്റ്റിൽ എന്ത് ചെയ്യും, ലേറ്റായി വരുന്ന ആളുകൾക്ക് വേണ്ട അക്കോമഡേറ്റ് റൂംസ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, സ്പെഷ്യൽ സർവീസസ് ബെഡോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്യുക. അതാണ് രണ്ട് രീതിയിലുള്ള ഷിഫ്റ്റിൽ വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഹൗസ് കീപ്പിങ്സ് ഓഫീസിൽ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഹോട്ടലിലുള്ള ലിനൻ റൂം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ചെക്കൗട്ട് വരുന്ന സമയത്തും അതിൻ്റെ റൂം കീയും മാസ്റ്റർ കീൻ്റെ സെറ്റും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അതാത് സെക്ഷനിൽ തന്നെ എന്ത് ചെയ്യണം, വെച്ചിരിക്കണം. എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയൊരു കസ്റ്റമർ വരുമ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് അത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഹൗസ് കീപ്പർ എന്ത് ചെയ്യണം, ഓരോ റൂമിൻ്റെ സ്റ്റാറ്റസ് എന്താ വെച്ചാൽ അത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ റൂമിൽ ടി വിയോ ഫ്രിഡ്ജോ വല്ലതും ഉണ്ടാകും, അതെല്ലാം കസ്റ്റമർ നാശാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഹൗസ് കീപ്പിങ്ങിൻ്റെ റിപ്പോർട്ട് കറക്റ്റായിട്ട് ഒരു കോഡായിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അത് കറക്റ്റായിട്ട് ഹൗസ് കീപ്പിങ്ങിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണോ അല്ലെങ്കിൽ ഏത് റൂമാണോ കറക്റ്റായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ആയിരിക്കണം ഫസ്റ്റ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആൾ ഫസ്റ്റ് ഏത് റൂമാണോ അതിനനുസരിച്ചുള്ള ക്ലീനിങ്ങും നീറ്റ്നെസ്സും ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് ഫിസിക്കലി എന്ത് ചെയ്യണം, മൊത്തത്തിലൊരു ഇൻസ്പെക്ഷൻ നടത്തണം. ഓരോ റൂമും ഓരോ റൂമിൻ്റെ സ്റ്റാറ്റസും എന്താണെന്നുള്ളത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ റൂമിന് വേണ്ട നമ്മൾ പറയുന്ന സൗകര്യങ്ങളെല്ലാം ആ റൂമിനുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കയറി മൊത്തത്തിൽ എന്ത് ചെയ്യണം, നമ്മളൊന്ന് വീക്ഷിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ആക്ച്വൽ കണ്ടീഷൻ എന്താണ്, ആ റൂമിന് എന്താണ് പ്രശ്നം എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അറിയിക്കണം. അത് എപ്പോൾ അറിയിക്കണം, നമ്മളത് സൂപ്പർവൈസർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ രാവിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ രണ്ട് നേരത്തെ ഷിഫ്റ്റ് വരുന്നത്, അപ്പോൾ അതെല്ലാം നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ആളാണ് ശ്രദ്ധിക്കപ്പെട്ടെങ്കിൽ വൈകുന്നേരത്തെ ആളോട് പറയണം, ഇപ്പോൾ പൈപ്പ് വർക്ക് ചെയ്യണില്ല, അല്ലെങ്കിൽ റൂമിലെ ബെഡിന് ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ജനൽ അടയുന്നില്ല, അല്ലെങ്കിൽ ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള റിപ്പോർട്ട്സ് വല്ല തന്നെ അത് നെക്സ്റ്റ് സെക്ഷൻ ആവുന്ന സമയത്ത് അവരെ നമ്മളെന്ത് ചെയ്യണം, ആ ഒരു കാര്യം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ഹൗസ് കീപ്പറും ഓരോ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ലോണ്ട്രി ബാഗ്സും അത് കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ലിനൻ കാര്യങ്ങളെല്ലാം ഓരോ റൂംസിലും സ്റ്റോർ ചെയ്ത് വെക്കണം. ഒരാൾ യൂസ് ചെയ്ത് തന്നെ അടുത്ത ആൾക്ക് കൊടുക്കാത്ത രീതിയിൽ ഓരോ ഗസ്റ്റ് മാറുന്നതിനനുസരിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ റൂംസിൽ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഓരോ റൂമിലുള്ള യൂണിഫോം സെറ്റ്സും പ്രോപ്പറായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ ഓരോ റൂമിൽ വല്ല റിപ്പയറിങ്ങോ റീപ്ലേസ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളോട് നേരത്തെ പറഞ്ഞ പോലെ ആളുകളോട് മെൻഷൻ ചെയ്യുക. അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ ഒക്കെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ കറണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങൾ അതിൻ്റെ അനുസരിച്ചുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം. എന്തെങ്കിലും മൈനർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കാണണം. ഓരോ സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള അതാത് സമയങ്ങളിൽ തന്നെ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് സൂപ്പർവൈസർ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളും മനസ്സിലാക്കി അതിന് വേണ്ട പ്രോഗ്രസ് അറേഞ്ച് ചെയ്യണം. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, റൂം ക്ലീൻ ചെയ്യാൻ എപ്പോഴും നോക്കണം. അപ്പ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ റൂമിൻ്റെ സ്റ്റാറ്റസും റിപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടുള്ള കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തി അത് ഫ്രണ്ട് ഡെസ്ക് ഓപ്പറേറ്ററിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ പീരിയോഡിക്കലായിട്ട് പ്രോപ്പറായിട്ടുള്ള ലിനൻ വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഹൗസ് കീപ്പിംഗ് ലോണ്ട്രി ബാഗ്സും ഒക്കെ റീഫിൽ ചെയ്ത് കറക്റ്റായിട്ട് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും ഫെസിലിറ്റീസ് ഉള്ള രീതിയിലൊക്കെ കറക്റ്റ് ടൈമിങ്ങിൽ ഫില്ലിങ്സ് എല്ലാം നടത്തിയിട്ട് ഓരോ ഷിഫ്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളിൽ നെക്സ്റ്റ് ഡേയിലേക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും തലേ ദിവസം തന്നെ നടത്തി ഒരു ഗസ്റ്റിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരുത്താത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഹൗസ് കീപ്പിങ്ങിൽ. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്, നിങ്ങൾ ജനറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓൺ ബോർഡ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള പവർ ആൻഡ് ലൈറ്റിനിങ് എക്സ്പെൻസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻറ്റെയിനിങ് പ്രോബ്ലംസുകളൊക്കെ ചെയ്യുന്നതാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ചിലപ്പോൾ ലൈറ്റ് കത്താതാവുക, അല്ലെങ്കിൽ ഫാൻ തിരിയാതാവുക, ഇങ്ങനത്തൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ മെയിനായിട്ട് വരുന്ന 5 ഏരിയാസ് നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് ലൈറ്റിംഗ് സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇലക്ട്രിക്കൽ പ്രോബ്ലംസ്, പ്ലംബിംഗ് വർക്ക്സ്,
വെള്ളമില്ലായ്മ, വെള്ളം കിട്ടായ്മ, വെള്ളം കുറവ്, ഇങ്ങനത്തൊക്കെ. ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷണൻ, ചൂട് ചൂട് തണുപ്പുള്ള സ്ഥലത്ത് ചൂടുള്ള സമയത്ത് ചൂടിൻ്റെ മെഷീൻ്റെ പ്രോബ്ലം, വെന്റിലേഷൻ്റെ ഇഷ്യൂസ്, എയർ കണ്ടീഷണറിൻ്റെ എ സിൻ്റെ പ്രോബ്ലംസ്, പിന്നെ അതുപോലെ തന്നെ ജനറൽ ബില്ലിംഗ് മെയിൻ്റെനൻസ് ആൻഡ് ഇപ്പോൾ മൊത്തത്തിൽ വല്ല ഷോർട്ട് വരും അങ്ങനെയൊക്കെ സംഭവിക്കും, മൊത്തം ബില്ലിംഗ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്താ മെയിൻ്റെനൻസ് ഓഫ് എക്സ്റ്റീരിയർ ഗ്രൗണ്ട്, ഇപ്പോൾ ഗ്രൗണ്ടിലുള്ള ലൈറ്റ് കത്തണില്ല, അല്ലെങ്കിൽ ഗാർഡനിലെ ലൈറ്റ് കത്തണില്ല, ഗാർഡനിലെ വെള്ളം വാട്ടർഫോൾ വർക്ക് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒക്കെ നമ്മൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനും കോൺടാക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ആൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്കറിയാം ഒരു ഹോട്ടലിനെ മൊത്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റി കൊടുക്കുന്നത് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അവിടെ എന്താ ആ ഗസ്റ്റ് വരുമ്പോഴും എംപ്ലോയീസ് വരുമ്പോഴൊക്കെ അതിനനുസരിച്ചുള്ള സേഫ്റ്റിയും സെക്യൂരിറ്റിയും, നമ്മളെ വണ്ടി വരുമ്പോൾ നമ്മളെ സെക്യൂരിറ്റീസാണ് പ്രോപ്പറായിട്ട് നമ്മളെ വണ്ടി പ്രോപ്പറായിട്ട് നിർത്താൻ വേണ്ടി സഹകരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴി നമുക്ക് തടസ്സങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് വഴി കാണിച്ചു തരാനും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും നമ്മളെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്ന ആളുകളാണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ എന്താണ് പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേച്ചർ അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് വരുന്ന സിസ്റ്റംസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു പ്രോപ്പറായിട്ടുള്ള ഹോട്ടൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ സെക്യൂരിറ്റി എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മളെ ഫെൻസസ് ആയാലും ലൈറ്റ് അലാറംസ് ആയാലും ലോക്സ് ആയാലും ഇതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പർ ടെലിവിഷൻ സിസ്റ്റം ഉണ്ടാക്കുക, ക്യാമറ ഫെസിലിറ്റീസ് എല്ലാം, സി സി ടി വി ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക. എന്തൊക്കെ അഡീഷണൽ സേഫ് ഗാർഡ് പ്രിൻസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. സെക്യൂരിറ്റി ഉണ്ടെന്ന് വെച്ചാൽ സെക്യൂരിറ്റിന് തലക്കടിച്ചിട്ട് ആക്രമിച്ചു എന്നൊക്കെ പറയുന്ന പോലത്തെ ഇഷ്യൂസ് വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള തെഫ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്ത് ക്രിമിനൽ ഹിസ്റ്ററീസ് എല്ലാം കുറച്ച് പ്രോപ്പറായിട്ട്, ക്രിമിനൽ ഹിസ്റ്ററീസൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് അവിടേക്ക് വരുന്ന ഗസ്റ്റിൻ്റെ പോസിബിലിറ്റീസൊക്കെ എന്തെങ്കിലും കുറയും. അപ്പോൾ അതൊക്കെ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനത്തിൽ വരുന്ന ഒരുപാട് ക്യാഷ് രജിസ്റ്ററും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ക്യാഷസും അതിൻ്റെ എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് രജിസ്റ്ററും ഓരോ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് അത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് അതിൻ്റെ കീസൊക്കെ റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് വേണം എല്ലാ ഡെപ്പോസിറ്റ് ബോക്സും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യേണ്ട, എല്ലാ സേഫ്റ്റി മെഷേഴ്സും നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾക്കറിയാം സെക്യൂരിറ്റീസ് സൈഡിൽ നമ്മളിപ്പോൾ ഉണ്ടാവും, കസ്റ്റമറുടെ പേര്, ആരാണ് ലോഗിൻ ചെയ്ത്, എത്ര മണിക്ക് കയറി, എത്ര മണിക്ക് ഇറങ്ങി എന്നുള്ള എല്ലാ ലോഗ് ബുക്കിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഇന്ന സമയത്താണ് പ്രശ്നം സംഭവിച്ചത്, ഇന്ന സമയത്ത് ആരൊക്കെ കയറി എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലോഗ് ബുക്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കും. അപ്പോൾ ലോഗ് ബുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. അപ്പം ഇതൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നോട്ട്സ് എല്ലാവരും കൃത്യമായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.